നമ്മൾ താണ്ട ഈ ഒരു പ്രോഗ്രാമിനായിട്ട് നിൽക്കുവാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് താണ്ട വീഡിയോ എടുത്തില്ലെന്നൊക്കെയാണ് ചേച്ചിയുടെ പേര് പറയാം. ഈ ഒരു യാത്ര തന്നെ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന ചെറുക്കം ഉണ്ടെ, ഇവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. ഓക്കെ ഗായ്സ്, മച്ചന്മാരെ, നമ്മൾ താണ്ട നീന്തി നീന്തി ഒരു ഐലൻഡിൽ എത്തി. താണ്ട വിഷ്ണു ഉണ്ട്, നമ്മുടെ മാസ്റ്റർ ഉണ്ട്. ഞങ്ങള് നമ്മളുടെ ഇതിനകത്ത് കേറി അജീഷണ്ണ എന്തോ ബാറ്റില് വരുന്നവരെന്തോ. ഹായ് മച്ചന്മാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡെയിലി വർക്കൗട്ട് വരുന്ന ജിമ്മ്, നല്ലിലാണ് ജിമ്മ്. അപ്പൊ നമ്മുടെ കുറച്ച് ജിമ്മിലെ സുഹൃത്തുക്കളും നമ്മുടെ കുറെ സഹപാഠികളുമായിട്ട് ഒരു ചെറിയ യാത്രയാണ്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ഡലത്തുരത്താണ്. മണ്ഡലത്തുരത്ത് എന്ന് പറയുമ്പോൾ കൊല്ലത്തിന്റെ തന്നെ ഏറ്റവും വളരെ മനോഹരമായ ഒരു സ്ഥലങ്ങളിലൊന്നാണ്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പോകുന്നുണ്ട്. അപ്പം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം അങ്ങനെ കുറേ സ്ഥലങ്ങൾക്ക് ആൾക്കാർക്ക് നമ്മുടെ കൊല്ലത്തെ മണ്ഡലത്തുരത്തിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദേശികൾക്കും അതുപോലെ തന്നെ മലയാളികളായ പല പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിനകത്ത് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ നിങ്ങളെയും കൂടെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ യാത്ര വിശേഷങ്ങളോട് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മ്. എല്ലാവരും ഒരുങ്ങി, നമ്മുടെ മാസ്റ്റർ ഉണ്ട് അവിടെ നിൽപ്പുണ്ട്, കുറേ കുട്ടികളുണ്ട്. രണ്ട് മൂന്ന് വണ്ടികളായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന യാത്രയുടെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഹോട്ടലിലോട്ട് കയറി, റെസ്റ്റോറൻ്റ് കയറിയിട്ടുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാതെ കേട്ടോ വന്നേ. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് പഴങ്ങിയും തൈരും മുളകും ഉള്ളിയൊക്കെ വെച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഫുഡ് ഇറങ്ങത്തില്ല. അപ്പോൾ അവർ കൂടെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും കാര്യം തുടങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം ഗായ്സ്, നമ്മളങ്ങനെ ഇതേ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് പോലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു, ഇവിടെ കിടപ്പുണ്ട്, ഐ മീൻസ് ഒരു വള്ളം കിടപ്പുണ്ട്. ഒരു നല്ല രസമുണ്ട് കേട്ടോ. മീങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. നമുക്ക് മീങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, കാണുമായിരിക്കും, കാണാൻ പറ്റുന്നില്ല. അതാണ്ട് കുറേ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കുറേ ടീമുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു നാല് കാറിലായിട്ടാണ് കേട്ടോ വന്നേ. അപ്പം അതിൻ്റേതായ രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ വള്ളം കിടപ്പുണ്ട്. മണ്ഡലത്തുരത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തിൻ്റെ തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല കരിമീൻ കിട്ടുന്ന സ്ഥലം കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി കരിമീനാണ് ഇവിടുത്തെ, സ്പെഷ്യൽ ടേസ്റ്റുള്ള കരിമീനാണ്. വളർത്തുന്നതൊന്നുമല്ല, ഇവിടുത്തെ കാര്യം തന്നെ പിടിക്കുന്ന നല്ല അടിപൊളി കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷയമൊക്കെ വേണമെങ്കിൽ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടായിരിക്കാം, അത് കിടക്കുന്ന എനിക്ക് അറിയില്ല, ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള കലാപരിപാടി എന്തോ നോക്കാം. അപ്പൊ മച്ചാമാരി, അതെ, നമ്മള് യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടറും ടീമിലും ഫുള്ള്, നമ്മുടെ ടീമിൽ ഫുള്ളാണ്. ഒരു ബോട്ടിൽ ഇങ്ങനെ പോവാണ്. ഇതിനകത്തൊക്കെ ഇപ്പം ഓടിക്കുന്ന കുറെ ടീമുകൾ ഇപ്പം വരും കേട്ടോ. സംസാരമൊന്നുമില്ല, ധൈര്യമായിട്ട് ഓടിച്ചോ. കസേര വേണ്ട, നിന്ന് ഓടിച്ചാൽ മതി. കണ്ടാ വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുള്ളിയാണ് ഇന്നത്തെ ഡ്രൈവർ. നല്ല ഒഴുക്കുള്ള സ്ഥല, ശ്രദ്ധിച്ചു ഓടിക്കണം. കുട്ടികളും എല്ലാരും ഉണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരാളും കൂടെ ഉണ്ടോ, മൂലകിരിപ്പോടെ ഞാൻ കാണിച്ചു തരാം. തോന്നുന്നുണ്ട് വിഷ്ണു കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഷിക്കാർ ബോട്ട്. നമ്മള് ഹൗസ് ബോട്ട് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഈ റിസോർട്ട് നിൽക്കുന്നത് ഒരു ഐലൻഡിലാണ്, ചുറ്റും വെള്ളമാണ്. ഫുള്ള് വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ആദ്യം. അപ്പം അവിടെ ചെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവേണ്ടവർക്ക് റീഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഈ യാത്ര തുടരുന്നതായിരിക്കും. ആ യാത്ര നമ്മളിങ്ങനെ ഇത്രയാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ ടീ സ്നാക്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5:30 ആയിരിക്കും നമ്മുടെ ഈ ടൈമിങ്. അപ്പം അതിനുള്ളിൽ നമുക്ക് ഇത്രയും പേർക്ക്
എല്ലാവരും ഒരുമിച്ച് നിന്ന് എൻജോയ് ചെയ്ത് പാട്ട് ഡാൻസ് എല്ലാം എല്ലാവരും കളിക്കണം. ആർക്കൊക്കെ പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ പറ്റുമോ എല്ലാവരും പെർഫോം ചെയ്യുക, എല്ലാവർക്കും അതിനുള്ള അവസരമാണ്. അപ്പം എല്ലാവരെയും ഈ ടൂറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്റെ പേര് കലേഷ്, സ്ഥലം കൊല്ലമാണ്. നമ്മളൊരു നല്ല യാത്രയിലാണ്, അതിന്റെ ഒരു തുടക്കമാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ മതി, വേറൊന്നുമില്ല. ഞാൻ റോഷിനി, എല്ലാവർക്കും ഇത് ആദ്യമായിട്ട് കണ്ടെ. ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്താം. ഇത് വിഷ്ണു പോർക്കുളം, ഇത് അജീഷ് കുമാർ. ഇവർ രണ്ടുപേരും നമ്മുടെ ബ്ലോഗേഴ്സ് ആണ്, അവർ യൂട്യൂബിലും. ഓക്കെ, രണ്ടാമതായി നമ്മുടെ ട്രെയിനേഴ്സിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സിയാദ് ബ്രോ, നമ്മുടെ മെയിൻ പേഴ്സണൽ ട്രെയിനറാണ് ജിമ്മിന്റെ. അപ്പൊ അദ്ദേഹം സിനിമ ഫീൽഡിലായിരുന്നു 10-12 വർഷം. ദുൽഖർ സൽമാൻ, അതുപോലെ ഇന്ദ്രജിത്, അതുപോലെ മറ്റ് സിനിമ ഫീൽഡിലുള്ള ഒരു അനേകം വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം. ഒരു പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു അവരുടെ എല്ലാം. അപ്പം അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഈ റിയാസ്, അദ്ദേഹമാണ് നമ്മുടെ ജിമ്മിന്റെ മറ്റൊരു ട്രെയിനർ. പിന്നെ അദ്ദേഹത്തിന്റെ മദറാണ് സലീന, അദ്ദേഹത്തിന്റെ മദറാണ്. അപ്പം ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി നമ്മൾ ഈ ടൂറിലേക്ക് റിവാമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ടീം മാനേജറാണ് ദീപയാണ് നമ്മുടെ ഫുള്ള് കോറത്തിന്റെ. കുഞ്ഞുങ്ങളെ രണ്ടുപേരും, മോനും ഒരു മോളുമാണുള്ളത്, അവരെ മൂന്നുപേരെയും നമ്മുടെ ഈ ടൂറിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു. ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം സുനിത് ചേച്ചിയും ഈ ടൂറിലേക്ക്, അതും നമ്മുടെ ജിമ്മിന്റെ ഒരു ക്ലയന്റ് ആണ്, അദ്ദേഹത്തെയും ഈ ടൂറിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായി ഹാഷിമാണ്. ഹാഷിം നമ്മുടെ പഞ്ചാബി ലുക്സ്, നല്ലിലയില് പള്ളിയോട്ടക്കാവിൽ പഞ്ചാബി ലുക്സ് എന്ന് പറയുന്ന ഒരു സലൂൺ, ബ്യൂട്ടി പാർലർ ഫാമിലി സലൂണാണ്. അപ്പം അതിന്റെ ഓണറും പ്രൊപ്രൈറ്ററും ആയിട്ടുള്ള വ്യക്തിയാണ് ബോസ് ജി വർഗീസ്. ഇത് മൂത്തയേട്ടൻ ഡോക്ടർ ബോബൻ ജി വർഗീസ്. അതുപോലെ അതെ, മൂത്ത ചേട്ടന്റെ വൈഫ് ഡോക്ടർ ബെറ്റി. ഇവർ രണ്ടുപേരും കുവൈറ്റിലാണ്. ചേട്ടൻ കാർഡിയോളജിസ്റ്റും ബഹറിൻ, സോറി, ചേച്ചി റേഡിയോളജിസ്റ്റുമാണ്. പിന്നെ അവരുടെ മോനാണിത് ബേസില്. പിന്നെ അത് ചേച്ചി സിസ്റ്ററാണ് ബിൻസി, ബിൻസി ജി വർഗീസ്. ചേച്ചി പരുമല കോളേജിലായിരുന്നു നേരത്തെ, ഇപ്പൊ കോട്ടയം കോളേജില് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇത് എന്റെ ഒരേ ഒരു ഭാര്യ, പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, ഒരേ ഒരു ഭാര്യ. അപ്പൊ ലിമി എന്നാണ്, ഡോക്ടർ ലിമി എലിസബത്ത് മാത്യു. ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേര് അങ്ങനെ നമ്മൾ താണ്ടെ നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വെൽക്കം ഡ്രിങ്ക് വരുന്നുണ്ട് കുടിക്കാനുള്ള. അപ്പം നമ്മുടെ ടീമുകൾ ഫുൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചിലർ വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ കുറേ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് അടുത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് കറാനൊന്നും പോകുന്നതല്ല, ജസ്റ്റ് കുറച്ച് വാഷിംഗ് കാര്യങ്ങൾ, ബാത്റൂമിൽ പോകുന്നത് ബാത്റൂമിൽ പോകാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം എടുത്തേക്കുന്നത്. അപ്പം ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി കറങ്ങാൻ പോകത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഗായ്സ്, നമ്മൾ ദാണ്ട റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അടിപൊളി പരിപാടിയാണ്, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം കൊച്ചു ഓടിയൊന്ന് പേടിച്ചു പോയി. അപ്പം മക്കളെ, ഇവിടെ വെള്ളമാണ്, അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് ഓടണേ. ഓക്കെ, ഞാൻ ജസ്റ്റ് അവരെല്ലാം ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഈ മീനെ നോക്കാൻ വന്നു, ഇവിടെ മീനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പള്ളാത്തി, എവിടെ പോയാലുള്ള സാധനമാണ് പള്ളാത്തി. അപ്പം പള്ളാത്തി ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും കരിമീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഈ മോളാട്ടോ വണ്ടി ഓടിക്കുന്നത്, പലയിടങ്ങളിലും പോയി ബോട്ട് ഓടിച്ച് തഴക്കവും പഴക്കവും ഉള്ള മോളാട്ടോ വണ്ടി ഓടിക്കുന്നത്.
ഓക്കേ മരതി. നമ്മുടെ കണ്ടൽക്കാട്, കണ്ടൽക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതലും വെള്ളവും ആയാലും ഏറ്റവും കൂടുതൽ കരിമീൻ പോലും വളരാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പോട്ടാണ് കണ്ടൽക്കാടുകൾ. എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലത്തെ കണ്ടൽക്കാടുകളിലെ കരിമീൻ കഴിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, കേരളത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ അങ്ങനെ ഒരു സ്പോട്ടാണ് വന്നിരിക്കുന്നത്, എല്ലാവരും ഉണ്ട്, ഇതേ ഫുൾ ഫാമിലിയും എല്ലാ ടീമിലും നമ്മുടെ വന്നിപ്പോണ്ട് കേട്ടോ. നാട്ടിൽ പോകാൻ കണ്ടോ പെരുന്തൻ്റെ ഡോക്ടർ എന്തോ പറഞ്ഞു നമുക്ക് കേൾക്കാം. നമ്മുടെ വളയം പിടിക്കുന്ന ചേട്ടന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഫോട്ടോ ക്നാപ്പ് തരുന്നതായിരിക്കും. ക്നാപ്പ് എടുത്തായിരിക്കും. ഡോക്ടർ ഡോക്ടർ തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കണ്ടേ ഒരു കണ്ടൽക്കാടിന്റെ സൈഡിൽ കയറിയിട്ടുണ്ട്. ഈ കണ്ടൽക്കാടിന് ഭയങ്കര കട്ടി, എന്ത് വിഷു പറ ഒടിഞ്ഞു പോകും നമ്മുടെ മാസ്റ്റർ വായിക്കുന്നേ. ഓ ഡോക്ടർ 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 കമ്മിങ് സൂൺ. എന്റെ പൊന്നു ഡോക്ടറെ ഡോക്ടറെ നിങ്ങളാണ് നമ്മളെല്ലാം. ഡോക്ടറെ നോക്കി വരണം, സമ്മതമാണ്. ഞങ്ങൾ ടോപ്പി എത്തി. പിന്നെ കുഞ്ഞുങ്ങളൊന്നും വരല്ലേ, വേറൊന്നും അല്ല കേട്ടോ. അപ്പം കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒരു അഹങ്കാരമാണ്. അപ്പം ഈ കണ്ടൽക്കാടുകളിൽ തന്നെ കുറേ ഇനത്തിൽപ്പെട്ട കണ്ടൽക്കാടുണ്ട്. അപ്പം നമ്മുടെ മണ്ഡലത്തിൽ ഒന്നും ഉണ്ടായിരിക്കും, നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പലതരം കണ്ടൽക്കാടുകളുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഓരോന്നിൻ്റെ പേരുകൾ മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അറിയാൻ വരും മറ്റുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റ് കറക്റ്റായിട്ട് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ടൽക്കാട് മണ്ഡലത്തിലത്തെ കണ്ടൽക്കാടിലാണ്. ഏറ്റവും അതിമനോഹരമായ ഒരു സംഭവമാണ് നമ്മളിപ്പോ അനുഭവിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും നാളായിട്ടും നമ്മൾ ഈ തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ മണ്ഡലത്തിൽ നിന്നിട്ട് പോലും ഇങ്ങനൊരു കണ്ടൽക്കാടിൽ ഇതേപോലെ നിന്ന് നിൽക്കാനും ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ വളരെയധികം ഈ ഒരു സന്ദർഭവും ഈ ഒരു എൻവയോൺമെന്റും വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഓക്കെ താങ്ക് യു. മാരെ വേറെ ലെവലാണ് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ കണ്ടൽക്കാടുകളുടെ മേളിൽ കയറിയിട്ട് ഫുൾ അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ കൊച്ചു കൈയണി എന്റെ ചേട്ടന്മാരുണ്ട്, നമ്മുടെ വിഷ്ണു ആണ് ഓരോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഹായ്, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് വിഷ്ണു വന്നേക്കുന്നത്. അപ്പം നാണ്ടേ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്, ഒരു വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല സമയം. ഞാൻ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തുറന്നു പറയല്ല, മീൻ മിസ് ചെയ്യുന്നുണ്ട്. അവൾ രാവിലെ വരണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൊട്ടാക്കര വരെ പോയിട്ട് വിളിച്ചിട്ട് വരാനുള്ള ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ മിസ് ചെയ്യുന്നത്. ഭയങ്കര ബഹളവും മറ്റേതും മറിച്ചതൊക്കെയാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. ഈ കണ്ടൽക്കാടുകൾ കുറേ ഇനം ഉണ്ടെന്ന്. അപ്പം നമ്മുടെ കണ്ടൽക്കാടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ചേട്ടനുണ്ട്, കൂടുതലെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ മതി. ഓക്കെ, നമ്മുടെ ഈ പിന്നെ മണ്ഡലത്തെടുത്ത് പലതരം കണ്ടൽക്കാടുകളും കാര്യങ്ങളും. അപ്പം ഓരോ പേരൊന്നും അറിയത്തില്ലെങ്കിലും എത്ര മാത്രം ഇനങ്ങളുണ്ട്? വരുന്നു 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 വരുന്നു. രണ്ട് കുറച്ച് ഇനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ സുനാമിക്ക് ശേഷം കേരളത്തിലും ഈ തീരപ്രദേശങ്ങളിലും എല്ലായിടവും നട്ട് വളർത്തി നട്ട് വളർത്തി എത്തിപ്പെടുന്നത്. ഇത് നമ്മുടെ ഈ ഏഷ്യൻ കണ്ടലില്ലേ, ആ ഇനമാണ് ഈ ഇനം കാണുന്നത്. ഈ മൺട്രോ തീർത്ത് ഈ മൺട്രോ ഒരു രാജാവാണ്. മൺട്രോ പഴയ ബ്രിട്ടീഷ് പേര് മണ്ഡലത്തിലൂടെ വരാൻ കാരണം പുള്ളിക്ക് തിരുവിതാംകൂർ ഇതായിട്ട് കൊടുക്കുന്ന പ്രദേശമാണ്. ഞാനുമല്ല ഇതിന്റെ മേൽനോട്ടം കൊടുക്കുന്ന പ്രദേശമാണ്. പുള്ളിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്ത് ഈ പ്രദേശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുള്ളിക്ക്. അന്ന് ഈ കൃഷി ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്, അന്ന് നെൽകൃഷിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ പുള്ളിക്ക് ഞാനിപ്പോ ചെയ്യുന്നുണ്ട് ആ കാലഘട്ടം. പിന്നെ
അത് അങ്ങനെ ആ കാലഘട്ടത്തിൽ പുള്ളി ഈ നാടിന്റെ വികസനത്തിനായിട്ട്, വികസനം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ നെൽകൃഷിയും കാര്യങ്ങളും ആയതുകൊണ്ട് കൃഷിയാണ് അന്നത്തെ വികസനം. അപ്പൊ ആ വികസനത്തിന്റെ കാലഘട്ടത്തിൽ ആ പുള്ളി ഇവിടെ വന്ന് ഈ പ്രദേശം പുള്ളിക്ക് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രദേശം, ആ ഇഷ്ടപ്പെട്ട പ്രദേശത്തിന് പുള്ളി തിരുവിതാംകൂറിൽ നിന്ന് പുള്ളിക്ക് നൽകുന്നു. അതിനുശേഷം പുള്ളി ഇവിടെ ഇതിന്റെ എന്താ പറയുന്നേ ഈ വെള്ളപ്പൊക്കം ആ സമയങ്ങളിലൊക്കെ കൃഷിയൊക്കെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് ആ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു തോട് കീറുന്നതാണ് മൺറോ തുരുത്തായി മാറുന്നത്. ഓ, തുരുത്തായി മാറുന്നത്. ഓക്കെ. അതെ, ഈ കല്ലടയാറിൽ നിന്ന് വെള്ളം പെട്ടെന്ന് കായലിലേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒരു തോട് കീറുകയാണ്. അതിനോടുകൂടി ഇത് തുരുത്ത് ഒറ്റപ്പെട്ടൊരു തുരുത്തായി മാറുകയാണ്. പുള്ളി എന്നാലും ഇവിടെ താമസമായി, പുള്ളിക്ക് ഇവിടെ റെസിഡൻസ് പണിയൊക്കെ ചെയ്ത് പുള്ളിയുടെ വരികയും താമസിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ നാൾ വരെ, അതായത് എനിക്കൊന്ന് കോട്ടയം നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കോളേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവാനുള്ള ഫണ്ട് സമാഹരണം ഒക്കെ നടന്നത് മൺറോത്തുരുത്തിൻ്റെ ഈ വികസനം, മൺറോത്തുരുത്തിൻ്റെ നമ്മൾ ഇത് കൊടുത്ത് കപ്പം കൊടുത്ത് ചരിത്രത്തിലുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് മൺറോത്തുരുത്ത്. അറിവുകളൊന്നും നിസ്സാരമല്ല, കാരണം തലമുറകൾ മാറിപ്പോകും, ഇനി ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾ വരും, അങ്ങനെ കുറേ തലമുറകൾ മാറിപ്പോകും, കഥകളും മാറും. എനിക്ക് ഓക്കെ, അപ്പം ഇനിയും കഥകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ തലമുറയ്ക്ക് അറിയാവുന്ന കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്തോ, ഞാനത് വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളെന്തായാലും തന്നെ മൺറോത്തുരുത്തിൻ്റെ കുറേ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ വരുവാണ്. അപ്പം ജസ്റ്റ് ഉച്ചയ്ക്ക് ഒരു കരിക്ക് വെട്ടാൻ പോകണ്ടല്ലോ, ചേട്ടനാണ് കിട്ടുന്നത്. ചേട്ടാ വരുത്തുവാ അനി, ഓക്കെ, ഒരു കരിക്ക് കുടിക്കാൻ ഒരു പോകണം എന്നാൽ ചോദിക്കും, നമ്മുടെ വീട്ടിൽ കരിക്കില്ലേ ഒന്നും. ശരിയാണ്, യാത്ര പോകുമ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ഇത് മാത്രല്ല കേട്ടോ, അതുപോലെ തന്നെ നമ്മുടെ കപ്പയുണ്ട് ചേച്ചി, കപ്പയുണ്ട് ഉടച്ചത്, അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് നോക്കാം. ഇല്ലില്ല, കപ്പ വരണം ചേച്ചി, ദേശീയാണ് അനിതാട്ടോ സംഭവം. പിന്നെ തരളിയുണ്ട്, ഓ ഉള്ളല്ലോ. രാവിലെ വരുമോ, അത് എത്ര മണിക്ക് വരും? രാവിലെ 9 മണിയാകും. ഫുഡെല്ലാം കൊണ്ടുവരും അല്ലേ? ഞങ്ങൾ കുറച്ച് പോകുന്നനുസരിച്ച്. ഓ, തീരുമ്പം നിങ്ങൾ പോകും? ആ ഉണ്ടാക്കും. ഓക്കെ, ഹായ്. കാരണം നമ്മൾ ഇത്രയും കറങ്ങുമ്പം പോലും ഇത്രയും കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വൈബ് അല്ലേ? അല്ലി കടിക്കല്ലേ സംഭവം കേട്ടോ, രസമല്ലേ. എന്നാ പോ കൊള്ളാം, പിടിച്ചു വേണ്ട, കൂടെയല്ലേ. കഴിച്ചിട്ട് പറ മുമ്പേ കുറെ അടിപൊളിയെന്ന്. ഇത് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ മോളാണ്. ഞങ്ങൾ ഈ ഒരു യാത്രയിലാണ് അമ്മയുടെ കഥകൾ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖം കണ്ടിട്ടാണ് കേട്ടോ അമ്മയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ പരിചയപ്പെട്ടാണ് അമ്മയുടെ കൂട്ടുകാരുടെ മോളാട്ടോ. കഴിച്ചു കഴിച്ചു ഗൈസ്, നമ്മൾ കണ്ടെ ഇവിടെ കുറേ കലാപരിപാടികളുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും എല്ലാ പരിപാടിയും നടക്കുവാണ്. നമ്മുടെ ചേട്ടനാണ് വണ്ടി കൊണ്ട് ലാനയെ മേയ്ക്കുന്നുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ കുറേ പേര് കരിക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പേടിക്കാൻ കാര്യമൊന്നും വേണ്ട, അവർ അതിൻ്റേതായ രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു കളിയുണ്ട് കൊച്ചുങ്ങളായിട്ട്, അവിടെ കുളിക്കുന്നുണ്ട്. എടാ ഉപ്പുള്ള ഉപ്പുണ്ടോ, ഉപ്പുണ്ടോ, എവിടെ ഉണ്ട്?
വെള്ളത്തിന് ഉപ്പുണ്ടോ? ആ നല്ല ഉപ്പുണ്ടല്ലേ. ഗൈസ് കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഡോക്ടറെ ഡോക്ടറെ പറഞ്ഞോ. ഗൈസ് നമ്മുടെ കറക്കവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം ഇന്നത്തെ നമ്മുടെ ഷിക്കാർ ബോട്ടിലുള്ള ഫുൾ വാണ്ടറിങ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള് ലഞ്ച് കാനയിലേക്ക് പോവുകയാണ്. കാന ഇപ്പൊ നമുക്ക് തരുന്നതാണ്. അതിനകത്ത് നമ്മുടെ പ്രോൺസ് ഫ്രൈ, അതുപോലെ കരിമീൻ ഫ്രൈ, അതുപോലെ കക്കറോസ്, കപ്പ മീൻകറി, വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ക്ഷീണം അകറ്റിക്കൊണ്ട് അടുത്ത ചൈത്രയാത്രയിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. സംഭവം എന്തായാലും നമ്മുടെ ഫുഡ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞില്ല, തുടങ്ങിയതേ ഉള്ളൂ. കരിമി വന്നില്ല. ഫുൾ ടീം ഉണ്ട് കേട്ടോ, എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. രക്ഷയില്ല, അടിപൊളി. സൂപ്പർ സൂപ്പർ. നമ്മളിതാണ് ഇവിടെ വന്നു ഒരു പുതിയ കയ്യാക്കിതാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛൻ നല്ല സെറ്റ് ചെയ്ത് തരും കേട്ടോ. ആ തുറക്കങ്ങോട്ട് പുതിയണ്ടാ. എന്നാ പൊട്ടിക്കുന്നല്ലോ. പല സ്ഥലങ്ങളെയും പോയി നീന്തി തഴക്കവും പഴക്കമുള്ള വിഷ്ണുവാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എന്താണ് പറ എന്താ എങ്ങനെ പല സ്ഥലങ്ങളെയും പോയി എത്ര ഒഴുക്കി പോലും വിഷ്ണു കൈകാര്യം ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നല്ല രീതി അറിയാൻ പറ്റും. ഇല്ല സാറണ്ണ പക്കയല്ലേ അവൻ. അപ്പൊ അടുത്ത കലാപരിപാടി തുടങ്ങുവാണ്. കയാക്കാണ് പരിപാടി. ആണ്ടെ ഫസ്റ്റ് ടൈം ആണ്. ലൈഫില് കുറെ സ്കൂബ് പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ഒരു കയാക്ക് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാനുണ്ട്, നമ്മുടെ വിഷ്ണു ഉണ്ട്, നമ്മുടെ ജിം മാസ്റ്റർ ഉണ്ട്. വേറെണ്ടോ ഈ ഒരു സ്ഥലത്തിന്റെ തന്നെ ഫസ്റ്റ് ഉദ്ഘാടനം കൂടാണ്. അപ്പൊ ഞങ്ങളുടെ കൈ കൊണ്ടാണ് വേണ്ടേ പഴയാൻ പോകുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഓക്കെ അല്ലേ. ഫസ്റ്റ് ടൈം കയാക്ക്, അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയിക്കോട്ട് അങ്ങനെ വളച്ച വളച്ച അങ്ങനെ വളക്കേ. ഞങ്ങള് നമ്മളുടെ ജാത്ത് കേറി. അജീഷണ്ണ എന്തോ ബാക്കിൽ വരുന്നു. അവരെന്തോ കിടന്ന് കറിയോ. നമ്മള് തിരിക്ക് തിരിക്ക് അജീഷണ്ണൊക്കെ വന്ന് ഞങ്ങള് സൈഡ് ഒതുക്കി കയറിയായിരുന്നു. ഇവര് വന്നപ്പോ വന്ന് പുതിയ സാധനം പുതിയത് വേറെ വൈബാണ് കേട്ടോ. ഇത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒന്നും പറയാൻ പറ്റില്ല. അത് തന്നെ വന്ന് കണ്ട് അനുഭവിക്കുന്ന സംഭവമാണ്. അല്ല സ്കൂബ പോലെ സ്കൂബൊക്കെ അത് കടന്നടി പോയെന്ന് വെച്ചാൽ ആ പോയി. പക്ഷെ അങ്ങനല്ല, അത് പോകണം. പോയെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കും. അരേ വേറെ ലൈവാണ്. ഷേ ലൈവ് വേറെ വൈബാണ്. ഇഷ്ടമാണ് തിരയുന്നുണ്ടോ? ഞങ്ങളാണ് വേറെ ലെവലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആണ്ടാ നമ്മൾ പൊളിച്ചെടുക്കുവാണ്. വിഷ്ണുവേ ഹായ് പറ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ പൊട്ടേ പൊട്ടേ പൊട്ടേ. ആ ഗായ്സ് മച്ചന്മാരെ, നമ്മൾ താണ്ട നീന്തി നീന്തി ഒരു ഐലൻഡിൽ എത്തി. ആണ്ട വിഷ്ണു ഉണ്ട്, നമ്മുടെ മാസ്റ്റർ ഉണ്ട്, ഞങ്ങൾ താണ്ട തകർക്കണം. വിഷ്ണു എങ്ങോട്ടേ പോന്നെ? ഞങ്ങൾ താണ്ട ഇവിടെ എങ്ങനെയോ കാറ്റൊക്കെ മറിഞ്ഞു ഇവിടെ കാറ്റൊക്കെ പിടിച്ചാണ് ഒരു വത്തത്ത് എത്തി കേട്ടോ. മോനെടാ ഇങ്ങനെ പിന്നെ സെൽഫി സ്റ്റൈൽ കാണിച്ചതാവേ. കണ്ടാ ഞങ്ങൾ രണ്ടു കൂടാണ് നീന്തി നീന്തി ഒരു നീന്ത് നീന്ത് റിവേഴ്സ് റിവേഴ്സ് കമാൻ നമ്മള് വ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കയാക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ഒരു നാട്ടുകാരെ നമ്മള് കാണുന്നത്. പേര് പറ ശാലിനി ചേച്ചി അറിയാവുന്നൊരു ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ മച്ചാന്മാരെ, ഇതേ നമ്മള് വേറൊരു അടുത്തൊരു ബോട്ടിങ്ങിനകത്ത് കറക്കം തുടങ്ങിയിട്ടുണ്ട്. കുറേ ഫാമിലീസ് ഉണ്ട് നമ്മുടെ കൂടെ. വിഷ്ണുക്കെ നമ്മുടെ അവിടെ നിന്ന് ക്ലച്ചോ ഗിയറോ ബ്രേക്കോ ഒക്കെ പഠിക്കുന്നുണ്ട്, വണ്ടി പിടിക്കാൻ പഠിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഈ വള്ളത്തിൻ്റെ തന്നെ തുമ്പത്തിരിക്കും കേട്ടോ. ഫുൾ ഞാൻ തുമ്പത്തായിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫുൾ ടീമാണ് കൊണ്ട് കേട്ടോ. ഇപ്പം നമ്മളാണെ വള്ളത്തിൻ്റെ തുമ്പത്തിരിക്കും കേട്ടോ.
ഫുൾ ടീം ഉണ്ടോ? ഇപ്പൊ നമ്മുടെ പിന്നെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ എന്താ പറയാ ജിം മാസ്റ്റർ ആണ് കേട്ടോ, ഓടിച്ച് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പൊ മച്ചന്മാരെ, നമ്മൾ താണ്ടെ വണ്ടി ആയിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്. കൊറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാരും ഒരു ഹായ് അമ്മേ, ഹായ്. ഓക്കെ, അപ്പൊ നമ്മൾ താണ്ടെ ഒരു കണ്ടൽക്കാടിന്റെ ഒരു യാത്രയിലൂടെ ഇങ്ങനെ പോവാണ്. കണ്ടൽക്കാടുകൾ തന്നെ പലവിധം ഉണ്ടെന്ന് നേരത്തെ ചേട്ടൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ താണ്ടെ കുറെ സ്ഥലങ്ങളിൽ കൂടെ പോകട്ടെ. ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണല്ലോ, കപ്പിത്താനെ പോലെ നിൽക്കുവാണ്. സംഭവം രക്ഷയില്ലാണ്ടാ, ഒരു രക്ഷത എന്തു പറയും, നമ്മൾ കൊല്ലംകാരനാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാം. കാരണം എന്താ പറയുക, നമ്മുടെ കൊല്ലത്തില്ലാത്തതായിട്ടൊന്നുമില്ല. കുട്ടനാട് കുട്ടനാടുണ്ട്, കായലിന് കായലുണ്ട്, വയലിന് വയലുണ്ട്, മലയ്ക്ക് മലയുണ്ട്, എല്ലാം തന്നെ കൊല്ലത്ത്. എന്താ പറയുക, കൊല്ലമാണ് സത്യം പറയാം. ഓൾമോസ്റ്റ് ഞാൻ ഒരു തള്ളുകൊള്ളൊന്നുമില്ല. എന്നാലും കൊല്ലം വേറെ ലെവലാണ് കേട്ടോ. നമ്മളെല്ലാവരും അവിടെ കറങ്ങാൻ വന്നേക്കുവാണ്. അടിപൊളി രക്ഷ ഇല്ല കേട്ടോ. നമ്മൾ വേണ്ട വേറൊരു സ്ഥലത്തൂടെ പോവാണ്. ഒരു ഫാമിലി വരുന്നുണ്ട്, ഒരു ടീം വരുന്നുണ്ട്. നമ്മുടെ കാട്ടാത്തൂടെ പോവാണ്. നമ്മുടെ തലയിലൊക്കെ തട്ടിയൊക്കെ ചെയ്യും, കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിഗൂഢമായ ഒരു വഴികളിൽ കൂടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നേ ചേട്ടാ, എന്റെ പൊന്നെ, ഇതൊരു വല്ലാത്ത അനുഭൂതി കേട്ടോ. നമ്മൾ ഭയങ്കര നിഗൂഢമായ ഒരു കണ്ടൽക്കാടുകൾക്ക് നടുവിൽ കൂടാണ് പല പല അഡ്വഞ്ചറിൽ കൂടെ നടന്നുകൊണ്ട് വരികയാണ് സകൃതകരി വരികയാണ്. സത്യമായിരുന്നു, നമ്മൾ വരായിരുന്നില്ലയോ, നടത്തും പറ്റി. ഓക്കെ ഓക്കെ, വെള്ളത്തിന്റെ അല്ലടാ ചേട്ടാ, സൈഡിട്ടോ ഞങ്ങൾ വരുവാ. കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ മൊത്തം കുറ്റിക്കാട് പോലെ കേട്ടോ. ഇവിടെ നിർത്തി കേട്ടോ. എന്തുവാ എന്ത് പറയാനുള്ളേ, സമയമുള്ളോ? സൂപ്പർ അല്ലേ, എനിക്ക് എത്ര സൂപ്പർ. അതെ, എല്ലാം പൊളിക്കട്ടു, ഇത് നടക്കുന്നു. ഓക്കെ, ഈ ഒരു യാത്ര തന്നെ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ചെറുക്കം ഉണ്ടെ, ഇവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. എന്റെ പേരെന്തുടാ, പേരെന്തുടാ പറയടാ, പേരില്ലയോ? ഈ കുരിശിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണ് ആണോ മനസ്സിലായില്ല, കേട്ടില്ല. ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ പിന്നെ മാസ്റ്റർ കേട്ടോ, എങ്ങനെയുണ്ട്? വേണ്ട വേണ്ട, നമ്മള് താണ്ട ഈ ഒരു പ്രോഗ്രാമിനായിട്ട് നിൽക്കുവാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് താണ്ട വീഡിയോ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞ ചേച്ചിയുടെ പേര് പറ. എന്റെ പേര് നിഷ. ചിരിക്കാതെ പറ, പറ ചേച്ചിയുടെ പേര് പറ. ചേച്ചിയുടെ പേര് പറയണ്ട, അറിയാം എങ്ങനുണ്ട് ഈ സ്ഥലമൊക്കെ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചിയോ. പൊന്നു മച്ചാമാരെ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഫുള്ള് അടിപൊളി ഡോട്ട് പറയും. അപ്പൊ ഇന്ന് നമ്മള് ചെലവഴിച്ചത് മൺട്രോതുരുത്തിലെ മാർഷൽ ഐലൻഡ് എന്ന ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ആ റിസോർട്ടിലെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ രാവിലെ മുതൽ തുടങ്ങിയ ഹൗസ് ബോട്ടിംഗ് ഉൾപ്പെടെ, ഷിക്കാറ ബോട്ടിലുള്ള ഹൗസ് ബോട്ടിംഗ് ഉൾപ്പെടെ കയാക്കിംഗ്, അതുപോലെ കൊട്ടവഞ്ചി, പിന്നീടുള്ള കണ്ടൽക്കാട് സന്ദർശനം, അതിനുശേഷമുള്ള ഒരു ഡി ജെ പാർട്ടി എന്നിവ എല്ലാം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഈ ടൂറിനോട് സഹകരിച്ച നമ്മുടെ റീവാം ഫിറ്റ്നസിന്റെ എല്ലാ അംഗങ്ങളോട് കൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി. അതുപോലെ ഇനിയും ഇവരുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ടൂറ് ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും, വന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.